ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഒഴുങ്കായി സംസാരിക്കുന്നത് എങ്ങനെ, ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവർക്ക് നിങ്ങൾ ഈ ചാനൽ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്, ജീവിതത്തിന്, ജോലിക്ക് അല്ലെങ്കിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒക്കെയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്, ഒഴുങ്കോടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവ അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പഠിച്ച ചില കാര്യങ്ങളുമാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ പോവുക. ഞാൻ പഠനം ആരംഭിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്, അതായത് റെഗുലർ സ്കൂളിംഗ് ആരംഭിക്കുന്ന 4ാം ക്ലാസ്സിലാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളുകളിലാണ്. പക്ഷേ ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിച്ചത് അമേരിക്കയിലാണ്. തീർച്ചയായിട്ടും എനിക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. അതിന് ഞാൻ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോവുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ബ്ലോക്ക് നമ്മൾ മാറ്റണം. നിറയെ പേർ ഇംഗ്ലീഷിനെക്കുറിച്ച് വിചാരിക്കുന്നത് വളരെ പ്രയാസമുള്ള ഭാഷയാണ്, അതെനിക്ക് പഠിക്കാൻ പറ്റുമോ, അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെയാണ്. അതൊരു ബ്ലോക്കാണ്, മൈൻഡിലൊരു ബ്ലോക്കാണ്. അത് നമ്മൾ ആദ്യമേ മാറ്റണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം പോലൊരു സാധാരണ ഭാഷയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ, പഠിക്കാൻ പ്രയാസമേറിയ ഭാഷകളിൽ ഒന്ന് തന്നെയാണ് മലയാളം. പക്ഷേ അത് നിങ്ങൾ വളരെ മനോഹരമായി സംസാരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത്രയും പ്രയാസമില്ലാത്ത ഇംഗ്ലീഷ് നിങ്ങൾക്ക് തയ്യാറായി പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൈൻഡിലെ ആ ബ്ലോക്ക് നിങ്ങൾ മാറ്റുക. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രയാസമുള്ള ഭാഷയല്ല, തീർച്ചയായിട്ടും ഒഴുങ്കായിട്ട് നിങ്ങൾക്ക് പഠിച്ച് സംസാരിക്കാനായിട്ട് കഴിയുന്ന ഒരു ഭാഷ തന്നെ. രണ്ടാമത്, ഇംഗ്ലീഷ് എത്രത്തോളം കേൾക്കാൻ സാധിക്കുമോ അത്രത്തോളം കേൾക്കുക. ടോഫൽ മുതലായ പരീക്ഷകൾ, ലിസണിങ് പ്രാക്ടീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് നിങ്ങളുടെ മൊബൈലിൽ ചെയ്തിട്ട് കേൾക്കുവാനായി സാധിക്കും. അതുപോലെ ഒരുപാട് ഓഡിയോ ബുക്സ്, ഫ്രീ ഓഡിയോ ബുക്സ് ഉണ്ട്, അതൊക്കെ കേൾക്കാൻ സാധിക്കും. എത്രത്തോളം കേൾക്കാൻ സാധിക്കും അത്രത്തോളം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഷയുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കുവാനായി സാധിക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം കാണാൻ സാധിക്കും അത്രത്തോളം കാണുക. ടിവിയിലും മറ്റുമായി, അല്ലെങ്കിൽ യൂട്യൂബ് മറ്റുമായി ഒരുപാട് ഒരുപാട് വീഡിയോകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇംഗ്ലീഷ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. എത്രത്തോളം കാണാൻ സാധിക്കുമോ അത് കാണുക. ചിലതിൽ ഒക്കെയും അടിയിൽ സബ്ടൈറ്റിലുണ്ടായി, ചില ടിവിയിലെ ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രോഗ്രാമിലെ ഫെസിലിറ്റി ഉണ്ട്, സബ്ടൈറ്റിലുണ്ടായിരിക്കും. നിങ്ങൾ അത് ഉള്ള പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ കാണാൻ സാധിക്കും. എന്നാൽ ചിലർക്ക് ആഗ്രഹം സിനിമ കണ്ട് മനസ്സിലാക്കാനാണ്, അതിനെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ കഴിവതും ഹൊറർ സിനിമയും അതുപോലെ തന്നെ ആക്ഷൻ സിനിമയും കാണാതിരിക്കാൻ ശ്രമിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും സംസാരത്തെക്കാൾ കൂടുതലും BGM അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രാമ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ലൈഫ് ടൈം മൂവീസ് ഉണ്ട് ഒരുപാട്, അതുപോലുള്ളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കേൾക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല വേറൊരു കാര്യമുള്ളത്, ഇങ്ങനെയുള്ള പ്രോഗ്രാം കാണുമ്പോൾ സാധാരണ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു ബോറൻ പരിപാടിയായിട്ട് തോന്നുമെങ്കിൽ ഇങ്ങനെയാണ് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബോർ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു രസത്തോടു കൂടെ ഇരുന്ന് പഠിക്കുവാൻ, ആസ്വദിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ട് പഠിച്ചു കഴിഞ്ഞു, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് സംസാരിക്കുകയാണ്, അതിനോട് ചേർന്ന് പറയുകയാണ്. കേൾക്കുന്നു, കാണുന്നു, അടുത്ത് സംസാരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലിസണിങ് പ്രാക്ടീസ് ഉണ്ട്, അതിൽ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടതിന് ശേഷം നിങ്ങളത് സംസാരിക്കുവാൻ, കൂടെ സംസാരിക്കുവാൻ ആരംഭിക്കണം. അത് പറഞ്ഞിട്ട് തീർന്നിട്ടല്ല പറയേണ്ടത്, അതിനോട് കൂടെ സംസാരിക്കുക. എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ മസിലുകൾ, നിങ്ങളുടെ തൊണ്ടയിലെ കാര്യങ്ങളൊക്കെയും അതിനോട് ചേർന്ന് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഫ്ലുവൻസി ഉണ്ടാകണമെങ്കിൽ, ശരിയായി ഒഴുങ്കോട് സംസാരിക്കണമെങ്കിൽ അത് അത്യാവശ്യ കാര്യമാണ്. മസിലും നിങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കൂടെ സംസാരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ഓർമ്മ, അല്ലെങ്കിൽ മെമ്മറിയിൽ നിങ്ങളത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. എന്തൊക്കെയാണ് കാണാതെ പഠിക്കേണ്ടത്? മൂന്ന് കാര്യങ്ങൾ കാണാതെ പഠിക്കണം. ഒന്നാമത്തത് വാക്കുകൾ, ഇംഗ്ലീഷ് ഒരുപാട് വാക്കുകൾ. അതിന് ഒരു പോക്കറ്റ് സൈസ് ഡിക്ഷണറി വാങ്ങുന്നത് നല്ലതായിരിക്കും. എന്തിനാണ് പോക്കറ്റ് സൈസ് ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വലിയ ഡിക്ഷണറി എടുക്കുന്നതിനേക്കാളും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു പോക്കറ്റ് സൈസ് ഡിക്ഷണറി സ്വന്തമാക്കുക. അത് ദിവസം 10 വാക്കെങ്കിലും ദിവസവും പഠിക്കുക. പഠിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വാക്കുകൾ മാത്രമല്ല വാക്കുകളുടെ വിപരീതാർത്ഥങ്ങൾ, അതിൻ്റെ സമാന പദങ്ങൾ, പര്യായ പദങ്ങൾ, അതോടൊപ്പം തന്നെ ആ വാക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കും. അതെല്ലാം ഒരു വാക്ക് പഠിക്കുമ്പോൾ കൂടെ പഠിക്കും. ഒരു ദിവസം 10 വാക്കെങ്കിലും പഠിക്കുന്നത് നിങ്ങൾക്ക് പദം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ സംസാരത്തിന് അതൊരുപാട് പ്രയോജനം ചെയ്യും. രണ്ടാമത് കാണാതെ പഠിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസൽ വെർബ്സ് ആണ്. അതായത് അതൊരു ക്ലസ്റ്റർ ആയിരിക്കും, രണ്ടോ മൂന്നോ വാക്കുകൾ ചേർന്ന ഒരു ക്ലസ്റ്ററിനെയാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുക. പക്ഷേ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമായിരിക്കില്ല ഫ്രേസൽ വെർബ്സിൻ്റേത്, അതിൻ്റെ അർത്ഥം മാറിയിരിക്കും. നിങ്ങളത് കാണാതെ പഠിക്കുമ്പോൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷുകാർ ഒരുപാട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ഈ ഭാഷാശൈലി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളത് പരിശീലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സെൻറ്റൻസുകൾ കാണാതെ പഠിക്കും. ഉദാഹരണത്തിന്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മൈ നെയിം ഈസ് സുബിൻ എന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയാറ്. കാരണം ആ സെൻറ്റൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മൈ നെയിം ഈസ് സുബിൻ എന്ന് പറയുമ്പോൾ ഈസ് എന്നുള്ളതാണോ വാസ് എന്നുള്ളതാണോ വേറെന്നുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ, നമുക്ക് ആൾറെഡി നമുക്കത് അറിയാം മനസ്സിലായി, ഗ്രാമർ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസുകൾ എത്രത്തോളം കാണാതെ പഠിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് സംഭാഷണ സെൻറ്റൻസുകൾ എത്രത്തോളം കാണാതെ പഠിക്കാൻ സാധിക്കും അത്രത്തോളം കാണാതെ പഠിക്കുക. ഒഴുങ്കോടുകൂടെ സംസാരിക്കുവാൻ അത് ഒരുപാട് നിങ്ങളെ സഹായിക്കും. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ പഠിക്കണം. ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരം പഠിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കാതിരിക്കണമെന്ന്. ശരിയാണ്, പക്ഷേ അത് ഒരു തടസ്സം എന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുക. ഗ്രാമർ ആലോചിച്ച് വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് സംസാരം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുക. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ നിർബന്ധമായും ഗ്രാമർ പഠിക്കുക. ഗ്രാമർ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും, ഫ്രീ ആപ്പുകൾ കിട്ടും. അതൊക്കെ എടുത്ത് വെച്ച് നിങ്ങളൊരു ഗെയിം കളിക്കും പോലെ, നമ്മൾ ഒരുപാട് ഗെയിം കളിക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങളുടെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഗ്രാമർ ചെയ്യുക. കാരണം ഗ്രാമർ മുമ്പോട്ടുള്ള ഭാഷ നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ, അല്ലെങ്കിൽ സംസാരം വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമർ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. വേണ്ട എന്ന് പറഞ്ഞാലും, കാരണം നമ്മുടെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഗ്രാമർ അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഗെയിം പോലെ കുറേ കാര്യങ്ങൾ ഗ്രാമറുകൾ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇത് ചിന്തിക്കുവാൻ ആരംഭിക്കണം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തയ്ക്ക് വരും. അപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് എങ്ങനെയാണ് ചിന്തിക്കുക? നമ്മൾ മലയാളത്തിലല്ല ചിന്തിക്കേണ്ടത്, ഇംഗ്ലീഷിൽ ചിന്തിച്ചാൽ മാത്രമേ ഒഴുങ്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പ്രത്യേക സമയം മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങൾ ക്യൂ നിൽക്കുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാതെ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ നിങ്ങൾ സ്വയം സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാൻ ആരംഭിക്കുക. സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കി അത് പറയുവാൻ ആരംഭിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ഇംഗ്ലീഷിൽ ചിന്തിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് വളരെ വേഗം ഭാഷയിൽ പ്രാവീണ്യം നേടുവാനായി സാധിക്കും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് നെറ്റിലെ മറ്റ് ചില ഇടങ്ങളിലും കാണുവാനായി സാധിക്കും. നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റെങ്കിലുമുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കി, അതിലുള്ള പ്രസംഗങ്ങൾ തന്നെ നിങ്ങൾ എഴുതിയതിന് ശേഷം അത് ആ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് നിങ്ങൾ കാണാതെ പ്രാക്ടീസ് ചെയ്യുക, ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തിനാണെന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യം നിങ്ങൾക്ക് തരും. ഒന്ന്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തരും, ശക്തിയോട്. കാരണം അഞ്ച് മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുഖത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ സംസാരിക്കണമെന്ന് മുഖത്തിലെ മസിലുകളും അതുപോലെ തന്നെ നിങ്ങളുടെ സംസാര ശൈലി ആക്സെൻറ്റുകൾ അത് കാര്യങ്ങളിലൊക്കെയും ഒരുപാട് അത് നിങ്ങളെ സഹായിക്കും. ഈ എട്ട് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസിയോടുകൂടെ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലുള്ള മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് കൂടെ താഴെ എഴുതുക. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.